കാര്യമില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എടാ നമുക്ക് ഒരു കുളി സീൻ, പിന്നെ കുളി ഐഡിയ. എല്ലാരും മറക്കേ, വഴി തരണേ വഴി തരണേ, പാമ്പിനെ കുളിപ്പിക്കട്ടെ പാമ്പിനെ കുളിപ്പിക്കട്ടെ പാമ്പിനെ കുളിപ്പിക്കട്ടെ. ആരാടാ എന്റെ നില വെള്ളൊഴിച്ചെന്ന് ബോധം തെളിയാൻ വേണ്ടി ഞാനാ ഒഴിച്ച വടക്കം ബഷീർ. മാറ്റി എടുത്ത് കുളിപ്പിച്ചു കൊടുക്കൂ, ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ട്. നീ പക പോക്കുകയാണല്ലേ? പിന്നെ പക പോക്കാതെ ഇതെന്തൊക്കെ ഇവിടെ നടക്കണത്? ഇതാ ഇവിടുത്തെ ഏർപ്പാടാണ്. ഇവിടുത്തെ ഏർപ്പാട് ഇങ്ങനെ വേണമെങ്കിൽ മതി. അതെ കണ്ണേ, ഇതൊന്നും ഇവിടെ പാടില്ല. ഏ എങ്കിൽ യാരും കുളിക്കാൻ മാട്ടിക്കല. ഞങ്ങളുടെ നാട്ടിൽ ഈ കുളി ശക്കീല പടത്തിലെ കാണൂ. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാ, ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും? ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ. കുരുത്തക്കേട് ഞങ്ങള് കാണിക്കില്ല, വേണമെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാം. ഞാൻ ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ടൊക്കെ ക്യാമറ അപ്പിട്ടുണ്ട് കണ്ട. എന്റെ മോളെ അന്നെ ഞാൻ സമ്മതിച്ചിട്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നല്ല, ബാക്കിയുള്ളവർക്ക് സംശയം തോന്നുന്നുട്ടോ. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന് അത് പറയാമോ? ഞങ്ങള് പ്ലാനില്ല, ഒരിക്കലും. എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടു പേരും ഇപ്പോൾ ഇങ്ങനെ ഒരു കള്ളം പറയുന്നത്? നാട്ടുകാർക്കെല്ലാം ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ല? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അച്ഛന്മാരെ. പിന്നെന്താ മതിയോ? ഇന്നൽ മുരളി എന്ന് പറയുന്നവനെ പരിസരത്ത് എവിടെ വെച്ച് കണ്ടാലും കൂട്ടമണി അടിക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക.